ഒരു പ്രകൃതി ദുരന്തമോ മഹാമാരിയോ ഒരിക്കലും മനുഷ്യ നിയന്ത്രണത്തിൽ വരുന്നവയല്ല. പക്ഷെ അവ ഒരു സമൂഹത്തിനുണ്ടാക്കുന്ന ആഘാതം സാമൂഹിക നീതിയും പൊതുനയങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള സാമൂഹികവും സാമ്പത്തികവുമായ ആഘാതങ്ങൾ മാറാൻ വർഷങ്ങളെടുക്കും. അതൊരു സമൂഹത്തിന്റെ റെസീലിയൻസ്, ഉൽപ്പതിഷ്ണുതയെയും മൂല്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. AD 62 റോമിലെ ഓസ്റ്റിയ എന്നൊരു തുറമുഖത്ത് ഒരു വൻ കടലാക്രമണം ഉണ്ടായി. ഒരുപക്ഷെ അതൊരു സുനാമി ആയിരുന്നിരിക്കാം. ടെമ്പസ്താസ് ഓസ്റ്റിയ എന്ന ഈ സംഭവത്തെ ചരിത്രകാരനായ ടാസിറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ടൈബർ നദിയിലെ 300 കപ്പലുകൾ തകർന്നു. പിന്നീട് AD 64 റോമാ നഗരത്തെ ചാമ്പലാക്കിയ വൻ തീപിടുത്തം അരങ്ങേറിയത്. 6 പകലും 7 രാവും അത് തീയണഞ്ഞില്ല. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ വിളക്കുകൾ മറിഞ്ഞ് ഇങ്ങനെ വൻ അഗ്നിബാധകൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാലത്ത് റോമാ ചക്രവർത്തി നീറോ ആയിരുന്നു. ഭ്രാന്തമായ ആവേശങ്ങളുള്ള ഒരു സ്വേച്ഛാധിപതിയായിരുന്നു അയാൾ. ഈ അഗ്നിബാധ അയാൾ തുടങ്ങിവെച്ചതാണെന്നും ഒരു പക്ഷമുണ്ട്. റോമാ നഗരം എരിയുമ്പോൾ നീറോ വീണവായിച്ചു എന്നൊരു ചൊല്ലുണ്ടല്ലോ, ഭരണത്തിലെ കെടുകാര്യസ്ഥതയെ സൂചിപ്പിക്കാൻ. അങ്ങനെയുള്ള നേതാക്കളെയും വ്യക്തികളെയും 100 പേരെയെങ്കിലും നിങ്ങൾക്ക് ഈ നിമിഷം വേണമെങ്കിൽ അനുഭവത്തിൽ നിന്ന് ഓർത്തെടുക്കുകയും ചെയ്യാമല്ലോ. എന്തായാലും തന്റെ വീഴ്ചയ്ക്കോ ദുഷ്ടതയ്ക്കോ ഒരു ദൈവശാസ്ത്ര വിശദീകരണമാണ് നീറോ നൽകിയത്. അഗ്നിബാധ ദൈവകോപമാണ്. അതിന് കാരണക്കാരായ, പൊതുവെ കുഴപ്പം പിടിച്ചതെന്ന് മുദ്രകുത്തപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുക. തന്റെ തെറ്റ് മറച്ചുവെക്കാൻ അവരിൽ കുറ്റമാരോപിച്ച് നീറോ ക്രിസ്ത്യാനികളെ നായ്ക്കൾക്ക് ഭക്ഷണമാക്കി പന്തങ്ങളായി കത്തിച്ചു നിർത്തി. അങ്ങനെ ഇതെല്ലാം രേഖപ്പെടുത്തിയത് ചരിത്രകാരനായ ടാസിറ്റസ് തന്നെ. പത്രോസും പൗലോസും എല്ലാം ഈ സമയത്താണ് വധിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ തിരുനാളിന്റെ പിറ്റേന്നായ ഇന്ന് റോമായിലെ 1000 കണക്കിന് പ്രഥമ രക്തസാക്ഷികളുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. നിഷ്കളങ്കരുടെ രക്തം ചൊരിയുന്ന അനീതി ഇങ്ങനെ വിജയം നുണഞ്ഞു നിൽക്കുമ്പോൾ നീതിയുടെ, ദൈവനീതിയുടെയും സാമൂഹ്യ നീതിയുടെയും പ്രവാചകനായ ആമോസിനെ നാം ഇന്ന് വായിച്ചു കേൾക്കും. പ്രവാചക ഗണത്തിൽ ദീർഘ പാരമ്പര്യത്തിന്റെ മേൽവിലാസം അവകാശപ്പെടാനില്ലാത്തവൻ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അൽമായൻ, ലേ പേഴ്സൺ, തോട്ടപ്പണിയാണ് അവന് പരിചയം. യൂദയ നാട്ടിലെ ബെത്ലഹേമിനടുത്ത് ടെക്കോവ എന്നൊരു നാട്ടിൽ ജനിച്ചെങ്കിലും അവന്റെ നിയോഗം യൂദയായിൽ പ്രവചിക്കാനായിരുന്നില്ല, വടക്കൻ ദേശമായ ഇസ്രായേലിൽ പ്രവചിക്കാനായിരുന്നു. ചില ചിട്ടവട്ടങ്ങളെയും സമ്പ്രദായങ്ങളെയും തകർക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ ഇവന്റെ വിളിയിലും വിളിച്ചു പറയലിലും വ്യക്തമാണ്. ഒരു ഭൂമി ഉരുക്കത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെയാണ് ഈ പ്രവചനം ആരംഭിക്കുന്നത്. നഗരം കത്തുമ്പോൾ വീണ വായിച്ച നരാധമന്മാർ അന്ന് ഇസ്രായേലിലും ഉണ്ടായിരുന്നു. ഇന്ന് വീണവായനയെല്ലാം നിൽക്കും. കാരണം കർത്താവ് സിയോനിൽ നിന്ന് ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു എന്ന് ആദ്യമേ തന്നെ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. തുടർന്ന് 2 അധ്യായം നാനാജാതികൾക്കും നേരെയുള്ള അരുളപ്പാടുകളാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 3-ാം അധ്യായവും 4-ാം അധ്യായവുമാണ്. ദേവാലയത്തിന് ആരാധനയ്ക്കുള്ള കൊമ്പുവിളിയായ ഷോഫാർ അവിടെ മുഴങ്ങുന്നുണ്ട്. അത് കേട്ട് ജനം നടുങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കാം അവർ നടുങ്ങുന്നത്? അതിനുള്ള ഉത്തരം അവരെ കൊണ്ട് തന്നെ പറയിക്കുകയാണ് പ്രവാചകൻ. ഈ വചനം കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവചന ഭാഗം ആരംഭിക്കുന്നത്. ഇന്ന് വഞ്ചിയിൽ കാറ്റിൽപ്പെട്ട് അലറി വിളിച്ച ശിഷ്യന്മാരെ നോക്കി നാഥൻ വിളിച്ചത് അല്പവിശ്വാസികളെന്നാണ്, ഒളിഗോപിസ്റ്റസ്. ദൈവവചനം കേൾക്കാൻ കാതുകൾക്ക് മാന്ദ്യവും അവന്റെ സ്നേഹസാമീപ്യം അനുഭവിക്കാൻ ഹൃദയത്തിന് കാഠിന്യവും തടസ്സമാകുന്നതിനെയാണ് അല്പവിശ്വാസം എന്ന വാക്കുകൊണ്ട് ഈശോ എപ്പോഴും അർത്ഥമാക്കുന്നത്. അവരുടെ ഭയപ്പാടിനെയും ഈശോ ശാസിക്കുന്നുണ്ട്. ഭയം, ഡെയ്ലോസ് എന്നാൽ ആത്മധൈര്യം നഷ്ടപ്പെടലാണ്, നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്ന ഭയം. അതൊരിക്കലും ഗുണകരമായ ഭയഭക്തി, ഫോബോസ് പോലെയല്ല. അത് അവിശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന ഭയമാണ്. വെളിപാട് 21 നിത്യമരണം വിളിച്ചു വരുത്തുന്ന പാപങ്ങളുടെ പട്ടികയിൽ ഈ ഭീരുത്വത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സങ്കീർത്തനം 5, പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരുവൻ സ്വയം വിലയിരുത്തുന്ന ചോദ്യങ്ങളാണതിൽ. ദുഷ്ടന്മാരുടെ പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമല്ലെന്ന് അവിടെ കാണാം. വിനാശകരമായ പാപങ്ങളുടെയും മനോഭാവങ്ങളുടെയും ഒരു പെരുക്കപ്പട്ടിക ഇവിടെയും കാണാം. അധർമ്മികളെയും രക്തദാഹികളെയും കർത്താവ് വെറുക്കുന്നുവെന്ന് ആമോസ് 5:21 പറയും. നിങ്ങളുടെ ഉത്സവങ്ങളും ഭക്തസമ്മേളനങ്ങളും എനിക്ക് അറപ്പാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ആമോസ് ഉയർത്തുന്ന ചോദ്യങ്ങളിലേക്ക് വരുന്നു, റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. സർവ്വസാധാരണമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചും ചോദ്യമുയർത്തിയും തുടങ്ങി ഒടുക്കം ആഗഹനമായ ഒരൊറ്റ ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുന്ന രീതിയാണിത്. അതോടൊപ്പം ചോദ്യങ്ങളുടെ ഗൗരവ സ്വഭാവവും വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം. ആമോസ് 3:3, ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? ഒരുമിച്ച് സമ്മേളിക്കുക എന്നതിനുപയോഗിക്കുന്ന പദം യാവാദ് എന്നാണ്. 3 അക്ഷരമുള്ള ആ ഹീബ്രു പദത്തിൽ 2-ഉം 3-ഉം അക്ഷരങ്ങൾ മാറ്റിമറിച്ചാൽ അത് യാദാഹ് ആകും. ദമ്പതികൾ തമ്മിൽ അറിയുന്നത് പോലെയുള്ള ഗാഢമായ അറിവിനെ സൂചിപ്പിക്കുന്ന പദം. തൊട്ടുമുൻപ് ആമോസ് 3:2 ആ പദം വന്നതേയുള്ളൂ.
ഭൂമിയിലുള്ള എല്ലാ ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. യാദാ, ഇപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന സാധാരണ കാഴ്ചയിൽ നിന്നുള്ളവായ ഈ ചോദ്യത്തിന്റെ ഗതി മാറിമറിയുന്നത് കണ്ടോ? ദൈവത്തെ അറിയാതെയാണോ പിന്നെ ദൈവവുമായി ഒത്തൊരുമിച്ച് നടക്കാമെന്ന് സമ്മതിച്ചതെന്ന കനപ്പെട്ട ചോദ്യം ദൈവത്തോട് നാം സംഗമിക്കുന്ന ബ്രാഹ്മമുഹൂർത്തം നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. ഉടമ്പടികൾ ലംഘിക്കാൻ തിടുക്കം കൂട്ടുന്നവർക്ക് അതൊരു കടുത്ത ഭീഷണി തന്നെയാണ്. ഇന്നലെ നാം കണ്ട അക്കൗലോ തേവോ അനുഗമിക്കുക എന്ന വാക്ക് ഇന്നും നാം കാണും. ശിഷ്യന്മാർ യേശുവിനെ വഞ്ചിയിൽ അനുഗമിച്ചു എന്ന് പറയുമ്പോൾ ശിഷ്യത്വത്തിന്റെ ത്യാഗങ്ങളെക്കുറിച്ചും അടിയന്തര സ്വഭാവത്തെക്കുറിച്ചും തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു വന്ന രണ്ടുപേരോട് യേശു പറഞ്ഞു നിർത്തിയതേയുള്ളൂ. അപ്പോൾ അവൻ വഞ്ചിയിൽ കയറാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുവൻ പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഇതിലും വലിയ തീരുമാനങ്ങളിലേക്ക് എടുത്തുചാടിയിട്ടുള്ള ആളുകൾ യേശുവിന്റെ കൂട്ടത്തിൽ നേരത്തെ തന്നെ ഉണ്ട്. മത്തായി 26:35 ഉദാഹരണം കാണാം. ആ സമയത്ത് തലചായ്ക്കാനിടമില്ലാത്ത മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞ് ഈശോ അവനെ പരീക്ഷിക്കുന്നു. അപ്പനെ സംസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞവനോട് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ സൗകര്യപൂർവ്വം മാറ്റിവെക്കാവുന്നതല്ല, സത്വരമായി ചെയ്യേണ്ടതാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പുതുതായി വരാൻ തുനിഞ്ഞവരൊക്കെ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാത്ത മട്ടിൽ വലിയ ഉറപ്പുകളോടെയാണ് അപ്പോസ്തലന്മാരെല്ലാം. മത്തായി 19:27 വായിച്ചാൽ പത്രോസിന്റെ ആത്മവിശ്വാസക്കുറിപ്പിന്റെ വേറൊരു ഏട് കാണാം. ആ ആത്മവിശ്വാസമെല്ലാം ഇന്ന് നല്ലവണ്ണം പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്. ഒരു വലിയ കുലുക്കമുണ്ടായി എന്ന മട്ടിലാണ് സുവിശേഷകൻ ആ കടലിളക്കത്തെ വിവരിച്ചത്. സീസ്മോസ് ഭൂമി കുലുക്കത്തെ കുറിക്കുന്ന വാക്കാണത്. ആമോസിന്റെ പ്രവചനത്തിലും ഒരു ഭൂമി കുലുക്കമുണ്ടല്ലോ. ആ കുലുക്കം ഒരു ദൈവിക ഇടപെടലിനെ സൂചിപ്പിക്കുന്നുണ്ട്, ഗിനോമായി എന്ന ക്രിയാപദത്തിലൂടെ. അതൊരു യാദൃശ്ചിക സംഭവമല്ല. എങ്കിലും ആ തിരയിളക്കം മഞ്ചിയെ മൂടിക്കളഞ്ഞു. കലുപ്തോ, നേർക്കാഴ്ചകളെ മറച്ചുകളയുന്ന ഒരു അനുഭവമാണ് ആ വാക്ക് പേറുന്നത്. അവർ നശിച്ചുപോയി, അപ്പോളൂമി എന്നാണ് അവരുടെ വിലാപം. പൂർണമായി വിച്ഛേദിക്കപ്പെടുക എന്നർത്ഥം. ദൈവവുമായുള്ള ബന്ധം അറുത്താൽ പിന്നെ നാശം വേഗച്ചിറകേറി വരും എന്ന് നമുക്കറിയാമല്ലോ. ഇവർ കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭാഗത്തും കർത്താവ് എഴുന്നേറ്റു എന്ന് പറയുന്ന ഭാഗത്തും ഉദ്ധാനത്തെ സൂചിപ്പിക്കുന്ന എഗൈറേൻ എന്ന പദം വരുന്നുണ്ട്. ഇത് പ്രകൃതിയുടെ മേൽ കർത്താവ് കാണിക്കുന്ന വെറും ഒരു അത്ഭുതമല്ല. അധികാരത്തോടെയുള്ള അവന്റെ പ്രബോധനം പോലെ തന്നെ അധികാരത്തോടെയുള്ള ദൈവിക ശക്തി പ്രകടനമാണ്. ഇന്ന് ആമോസ് 4:4 പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്ക് മേൽ കർത്താവിനുള്ള അധികാരവും ശക്തിയും വെളിവാക്കുന്നു എന്നത് ഇവിടെ ചേർത്ത് വായിക്കണേ. കാറ്റിനെ മെനഞ്ഞവനെന്ന് അവിടെ നാഥന് പദവിയുണ്ട്. ഇന്ന് ശിഷ്യർ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നത് അതിലും എത്രയോ താഴെത്തട്ടിൽ നിന്നുകൊണ്ടാണ്. ആരാണിവൻ, കാറ്റിനെ ശാസിക്കുന്ന ഇവൻ? ഈ കടൽ യാത്രയ്ക്ക് യോനായുടെ പുസ്തകത്തിന്റെ ഗന്ധമുണ്ട്. സർവ്വജനതകൾക്കും പ്രകാശമായി തീരണം എന്ന് ദൈവം നിശ്ചയിച്ച ഇസ്രായേൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി അകലുന്നതിന്റെ പ്രതിനിധിയാണ് യോന. അതുകൊണ്ട് തന്നെ അവനെ അനുസരണയിലേക്ക് നയിക്കാൻ ദൈവത്തിന് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരുന്നു. എന്നാൽ സുമനസാൽ പിതാവിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്ന യഥാർത്ഥ ഇസ്രായേലിന്റെ പ്രതിനിധിയായി ക്രിസ്തുനാഥൻ. അവൻ സ്വയം മനുഷ്യപുത്രൻ എന്ന് ആദ്യമായി വിശേഷിപ്പിക്കുന്ന ഭാഗം ഇവിടെയാണല്ലോ. ശിഷ്യനായിരിക്കുക എന്നാൽ മനുഷ്യപുത്രന്റെ ജീവിത നിയോഗത്തിൽ പങ്കുചേരുക എന്നാണ് അർത്ഥം. മനുഷ്യപുത്രൻ എന്ന പ്രയോഗത്തിന് എന്താണ് അർത്ഥം? തന്റെ ജനത്തെ നേർവഴിക്ക് നയിക്കാൻ ദൈവം നൽകിയ ശിക്ഷണമാണല്ലോ ബാബിലോൺ പ്രവാസം. അവിടെ നശിച്ചുപോയ ദാവീദിന്റെ തുടർച്ച ആ ജനതയിലൂടെയാണ് ദൈവം വീണ്ടെടുത്തത്. അക്കാലത്ത് എഴുതപ്പെട്ട ഇസയ, സഖറിയ, ദാനിയേൽ എല്ലാം മനുഷ്യപുത്രൻ എന്ന ആശയം വിവരിക്കുന്നുണ്ട്. ലോകത്തിന് മുൻപിൽ പ്രകാശമാകാനുള്ള വിളിയും ജനതകളെ വിധിക്കാനുള്ള നീതിമാന്റെ അവകാശവും ഒത്തുചേരുന്നതിനെയാണ് മനുഷ്യപുത്രൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിപ്രവാസത്തിന്റെ സഹനത്തിയിൽ ഒരുകി പഴയ പാപങ്ങളെ ഉപേക്ഷിച്ച് നീതിയുടെ പുതുവഴികൾ തേടാൻ തുടങ്ങിയ ദൈവജനമാണത്. കാരണം ക്രിസ്തുവാണ് ഏറ്റവും പരിപൂർണനായ മനുഷ്യപുത്രൻ. നാം അവനെ അറിഞ്ഞ് അനുഗമിക്കുന്നവരും ഇന്ന് ആമോസ് പറയും പോലെ നടക്കാൻ പോയ ആ രണ്ടുപേർ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവുമാണ്. ദൈവം സിംഹത്തെ പോലെ അലറാൻ കാരണം എന്തായിരിക്കും? ഇരയെ കിട്ടാതെ സിംഹം അലറില്ലല്ലോ, ഒന്നും കാണാതെ ദൈവവും അലറില്ലല്ലോ. അങ്ങനെയെങ്കിൽ ദൈവം കാണുന്നത് എന്തെന്ന് മനസ്സിലാക്കി തിരുത്താം നമുക്ക്. ആമോസിന്റെ ജന്മദേശം ടെക്കോവ ആണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ സമാന ശബ്ദമായ താക്ക എന്നാണ് എല്ലാവരെയും നടക്കുന്ന കാഹളനാദത്തിന് ഇവിടെ ഉപയോഗിച്ച പദം. ആ കാഹളം ദൈവം തന്നെയാണ്. സിംഹഗർജനമാണ് അതിന്റെ രാഗമെന്ന് മാത്രം. അതുകൊണ്ട് വ്യർത്ഥമായ ഭയം വേണ്ട. ഭയഭക്തിയോടെ നമ്മെ തന്നെ പരിശോധിക്കാനുള്ള അവസരമായി കണ്ടാൽ മതി ഈ കാഹളനാദം. സിംഹം ഗർജിക്കുമ്പോൾ എല്ലാവരും പ്രവാചകരായി മാറും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവരവരുടെ നിയോഗങ്ങളെ തിരിച്ചറിയുന്ന പ്രവാചകരായി മാറാനുള്ള ഉണർത്തുവിളിയാണ് ആ സിംഹഗർജനം. അതിനെ ഗൗനിക്കാതിരിക്കുന്നത് അത്ര ബുദ്ധിയല്ല. വാക്കുകൾ കൊണ്ടുള്ള വേറൊരു അഭ്യാസത്തിലൂടെ പ്രവാചകൻ അതും സൂചിപ്പിക്കുന്നുണ്ട്. സിംഹം ഇരപിടിച്ച് തിന്നുന്ന കാട്, യാർ, വീണ്ടും മൂന്നക്ഷരം.
രണ്ടും മൂന്നും അക്ഷരം മാറ്റിമറിക്കുക. അപ്പോൾ ഈർ എന്ന പദം കിട്ടും, നഗരം എന്നർത്ഥം. കാഹളനാദം മുഴങ്ങുന്ന നഗരത്തെക്കുറിച്ച് അവിടെ തന്നെ പറയുന്നുമുണ്ട്. മുന്നറിയിപ്പുകൾ നൽകുന്ന ദൈവിക സ്വരമായ കാഹളനാദം നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വാസസ്ഥലികൾ സിംഹമട പോലെയായിത്തീരുമെന്നർത്ഥം. കർത്താവ് വഞ്ചിയിൽ ഉറങ്ങിയതുപോലെ യോനായും ഉറങ്ങിയിരുന്നു. യോന മരിച്ചവനെ പോലെയാണ് ഉറങ്ങിയതെന്ന് മാത്രം. പക്ഷെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുന്ന നമ്മൾ അവനെ മറക്കരുത്. സിംഹം സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് പോലെ നാം ഉണരണം. പൊല്ലാപ്പ് വിളിച്ചു വയ്ക്കരുത് എന്ന അർത്ഥത്തിൽ സിംഹത്തെ വിളിച്ചുണർത്തരുത് എന്ന് പറയാറുണ്ടല്ലോ, വെയ്ക്ക് നോട്ട് എ സ്ലീപ്പിംഗ് ലയൺ. എന്നാൽ കർത്താവ് പറയും, ആ സിംഹഗർജനം കേൾക്കാതെ പോയാലാണ് യഥാർത്ഥ പൊല്ലാപ്പ് വരാൻ പോകുന്നത്.